ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ആഘോഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഒപ്പം കൊറോണ എന്ന ഈ മഹാമാരിയിൽ നിന്നും ഭാരതവും ലോകവും എത്രയും പെട്ടെന്ന് പൂർണ്ണമായും മോചിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഴുകുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനം തോന്നേണ്ട കാര്യമാണ് ഈ എഴുപത്തി വർഷവും നമുക്കൊരു ജനാധിപത്യ രാജ്യമായി തുടരാൻ ആവുന്നു എന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എത്രയോ ധീര ധീരയോധാക്കളുടെ കരഞ്ഞ പ്രയത്നത്വവും ജീവൻ തന്നെ ബലി ബലികൊടുത്തും നേടിയെടുത്തതാണ് ആ ചരിത്ര താളുകളിലൂടെ നമുക്കന്ന് കണ്ണോടിക്കാം ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം നമുക്ക് കാണാനായി സാധിക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയത്താണ് തങ്ങളുടെ സാമ്രാജ്യത്തെയും കൂടുതൽ വ്യാപിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിലെ മുഖ്യധാരാ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആദ്യകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന മിതവാദി നേതാക്കളുടെ ആവശ്യം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വേണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീ അരവിന്ദു ലാൽബാൽ പാൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടുതൽ വിപ്ലവകരമായ ഒരു മാറ്റവും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ ദശവങ്ങളിൽ തീവ്രവാദ ദേഷ്യതും ഉടലെടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഷിഫായി ലഹായ് എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കായാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുണ്ടായി ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതുവിസ്സഹകരണം അഹിംസാ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള മറ്റു ചില നേതാക്കന്മാർ പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രവാദപരമായ ഒരു സമീപനവും സ്വീകരിച്ചു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഐ എൻ എ പോലുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അവയുടെ ഉന്നതയിലെത്തി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുണ്ടായ മുംബൈയിലുള്ള ഐ എൻ എയുടെ റെഡ് വിചാരണ തുടങ്ങിയ സംഭവ വികാസങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിൽ രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വരെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒരു ഡൊമിയനായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും ഇന്ത്യ സ്വയം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി അവയിൽ പലതും ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകമെമ്പാടും തകരുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പകരം കോമൺവെൽത്ത് ഓഫ് നാഷണൽ നിലവിൽ വരുന്നതിനും കാരണമായി നമുക്കിന്ന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് എന്നാൽ നമുക്കൊന്ന് സ്വാതന്ത്ര്യം നേടിത്തുന്നവരെ കുറിച്ച് ഒരു നിമിഷം നാം ആരും ചിന്തിച്ചു നോക്കാറില്ല തങ്ങളുടെ ജീവിതം രാഷ്ട്രീയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചവർ അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം ജയിലറക്കുള്ളിൽ നരകമാക്കി തീർത്തവർ ബ്രിട്ടീഷുകാരന്റെ പീഡനങ്ങൾ സഹിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വീര മിത്ത് എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം ഒന്ന് ഓർമ്മിക്കാം ലക്ഷക്കണക്കിന് വീരന്മാർ തങ്ങളുടെ ജീവൻ ബലി കഴിപ്പിച്ച് തങ്ങളുടെ ജീവിതം ഹോമിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ചും നിലനിർത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞ നന്ദി